കിളിനോട്ടം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും പരീക്ഷാ ചൂടെല്ലാം അടങ്ങിയിരിക്കും. എങ്കിലും മീനച്ചൂടാണ്. ഈ ആണ്ട് മാവിലൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാമ്പഴക്കാലം വരുന്നതേയുള്ളൂ. ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലോ? പക്ഷി നിരീക്ഷണം എന്നാണ് ശരിയായ വാക്ക് എന്നറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആദ്യം നമുക്ക് വെറും നോട്ടം മതി. നോക്കി കണ്ടിട്ടാകാം ശ്രദ്ധിച്ചു നിരീക്ഷിക്കും നോട്ട് കുറിക്കലുമൊക്കെ. തുടക്കം ഇങ്ങനെയാകാം. പ്രഭാതത്തിൽ ഉണർന്നു കിടന്ന് ചെവിയോർക്കുക. ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം? കാക്കയായിരിക്കും ആദ്യത്തെ ലഹളക്കാരൻ, പാട്ടുകാരൻ. അതോ പൂവൻകോഴിയോ? മധുരമധുരമായി കേൾക്കുന്ന ആ കളനാദം ആരുടേതാണ്? ഏതു കിളിയാണത്? പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലരയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമിർക്കുന്നുണ്ടാവും. ഓരോരുത്തരെയും നോക്കിക്കാണുക. അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ആദ്യ പാഠമേ അത്രയും മതിയാകും. എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടുള്ളൊരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം. നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തുളയെന്ന ചെമ്പരത്തികൾ, മുല്ലവള്ളികൾ. എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. ഒരു പുലരിയിൽ അതിമനോഹരമായ കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞ് നടന്ന് കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നൊരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം. അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ടിത്തളിച്ചി എന്നും വിളിക്കുമെന്നൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി. ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ട് മുട്ടകൾ. കിളികൾ മാറി മാറി അവിടെ കവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല, കൂട്ടുകാരികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കാണും. പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൂട്ടിലാരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും. അച്ഛൻ കിളിയും അമ്മക്കിളിയും തീറ്റ തേടി കൊണ്ടുവന്ന് കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടു നിന്നു. ആ വഴിയെങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞിക്കിളിയെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടു. എന്ത് രസമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്ന് ചെടികളിലെല്ലാം വന്ന് തത്തിയിരിക്കുന്നതും അമ്മക്കിളിയുടെയും അച്ഛൻകിളിയുടെയും വേവലാതിയും ഞങ്ങൾ കണ്ടു രസിച്ചു. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂടൊഴിഞ്ഞു കിടക്കുന്നു. പറക്കമുറ്റിയ മക്കളുമായി അവർ വീട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടമായി. എങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂടുകൂട്ടാൻ വന്നു. പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു. ആ കൊച്ചു ബുൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു. കിളികളെ പരിചയപ്പെടുക, ഇഷ്ടപ്പെടുക. അവർ ചിറകുള്ള കൊച്ചു ദേവതകളാണ്. അവരെപ്പറ്റി വീണ്ടും എഴുതാം. അറിവുള്ളവരെ കൊണ്ട് എഴുതിക്കാം എന്ന് സ്നേഹത്തോടെ സുഗതകുമാരി. നമുക്കിനി സുഗതകുമാരിയെ പരിചയപ്പെടാം. പ്രശസ്ത കവയിത്രിയായ ശ്രീമതി സുഗതകുമാരി 1934 ജനുവരി 22 തിരുവനന്തപുരത്ത് ജനിച്ചു. പിതാവ് പ്രശസ്ത കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരനും അമ്മ കെ കാർത്യാനി അമ്മയും ആയിരുന്നു. ജവഹർ ബാലഭവനിൽ പ്രിൻസിപ്പലായി ജോലി ചെയ്തിട്ടുണ്ട്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ, തളിര് മാസിക പത്രാധിപ എന്നീ പദവികളും വഹിച്ചിരുന്നു. മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, ആശാൻ പ്രൈസ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, ജന്മാഷ്ടമി പുരസ്കാരം, ഇന്ത്യ ഗവൺമെൻറ് വൃക്ഷമിത്ര അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ രാത്രിമഴ, മുത്തുച്ചിപ്പി, പാവം മാനവഹൃദയം, പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, കൃഷ്ണ കവിതകൾ, തുലാവർഷപ്പച്ച, രാധയെവിടെ, ദേവദാസി എന്ന കവിതാ സമാഹാരങ്ങൾ, വാഴത്തേൻ, അയലത്ത് പറയുന്ന കഥകൾ എന്ന ബാലസാഹിത്യം, കുട്ടികളുടെ പഞ്ചതന്ത്രം, സോനയുടെ ധീരകൃത്യങ്ങൾ, വിവർത്തനം എന്നിവയാണ്. 2020 ഡിസംബർ 23 അന്തരിച്ചു.